അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് നിലവിൽ വിമാനവാഹിനി കപ്പലുകൾ. ശത്രുവിൻ്റെ നാട്ടിലേക്ക് യുദ്ധം നയിക്കുന്നതിൽ വിമാനവാഹിനി കപ്പലുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. വിമാനവാഹിനി കപ്പലുകളും മറ്റ് നാവിക സ്വത്തുക്കളും ഉപയോഗിച്ചാണ് അമേരിക്കൻ സേന തങ്ങളുടെ ഗൾഫിലെ വൻ ആധിപത്യം സാധ്യമാക്കിയത്. ബ്ലൂ വാട്ടർ നേവിയാകാൻ ഇന്ത്യക്ക് മികച്ച വിമാനവാഹിനി കപ്പലുകൾ അത്യാവശ്യമാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് INS വിക്രമാദിത്യ എന്നൊരു വിമാനവാഹിനി കപ്പൽ മാത്രമാണുള്ളത്. കടൽ പരീക്ഷണത്തിലുള്ള മറ്റൊരു വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് 2022 സേവനത്തിൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് വിമാനവാഹിനി കപ്പലുകളും സ്റ്റോബാർ വിമാനവാഹിനി കപ്പലുകളായതുകൊണ്ട് അവയ്ക്ക് ഗുരുതരമായ പരിമിതികളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഭാരമേറിയ വിമാനങ്ങൾ വരെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കാറ്റോബാർ ക്യാരിയറായ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിനായി നാവികസേന പദ്ധതിയിടുന്നു. ഈ മൂന്ന് വിമാനവാഹിനി കപ്പലുകൾ എത്തിക്കഴിഞ്ഞാൽ അവയിൽ രണ്ടെണ്ണമെങ്കിലും പ്രവർത്തന വിന്യാസത്തിന് എപ്പോഴും തയ്യാറായിരിക്കും. നമ്മളിപ്പോൾ മൂന്നാമത്തെ ക്യാരിയർ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ കുറഞ്ഞത് 15 വർഷമെങ്കിലും എടുക്കും. മാത്രമല്ല പണപ്പെരുപ്പം കണക്കിലെടുക്കാതെ തന്നെ ഏകദേശം $100 ബില്യൺ ഇതിനായി ചിലവാകും. വിമാനവാഹിനിയുടെ ഡിസൈനും ഒരു പ്രധാന ഘടകമാണ്. എങ്കിലും ഇന്ത്യയെപ്പോലെയുള്ള ഒരു പ്രതിരോധ നാവിക സിദ്ധാന്തം പിന്തുടരുന്ന രാജ്യത്തിന് വലിയ സൂപ്പർ ക്യാരിയറുകളുടെ ആവശ്യമില്ല. 65,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിയുന്ന വിമാനവാഹിനി കപ്പലുകൾ പോലും ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ വലുതായിരിക്കും. ഇന്ത്യൻ നാവികസേന ഫ്രഞ്ച് കാറ്റോബാർ എയർക്രാഫ്റ്റ് ക്യാരിയറായ ചാൾസ് ഡി ഗല്ലെ പോലെയുള്ള വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കണം. കാരണം ഏകദേശം 40,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിയുന്ന ഇവയ്ക്ക് 30 റാഫേൽ യുദ്ധവിമാനങ്ങളെയും വഹിക്കാൻ കഴിയും. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും തങ്ങളുടെ നിലവിലുള്ളതും ആവശ്യമുള്ളതുമായ ശക്തി നിലനിർത്താൻ പാടുപെടുന്ന സാഹചര്യത്തിൽ നാവിക ശക്തിയുടെ പ്രതീകമായി $10 ബില്യൺ നിക്ഷേപിക്കാൻ ഇന്ത്യൻ സർക്കാരിന് നിലവിൽ കഴിയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. നാവികസേനയ്ക്കിപ്പോൾ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ മതിയായ ശക്തിയുണ്ട്. മാത്രമല്ല മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല. എന്നാൽ ഒന്നിലധികം ഡിസ്ട്രോയറുകൾ, ആൻറ്റി സബ്മറൈൻ ഫ്രിഗേറ്റുകൾ, ആക്രമണ അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്ന ക്യാരിയർ യുദ്ധഗ്രൂപ്പുകളിലാണ് വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് 3 ക്യാരിയർ യുദ്ധഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ആവശ്യമായ നാവികാസ്തികൾ ഇല്ല എന്നതാണ് സത്യം. നിലവിൽ ചൈനയും പാകിസ്ഥാനുമാണ് ഇന്ത്യയുടെ പ്രധാന ഭീഷണികൾ. ഇന്ത്യയുടെ വിദേശ നയങ്ങൾ കാരണം നമുക്ക് ശത്രുക്കളേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ഇന്ത്യയ്ക്ക് ഒരു രാജ്യവുമായും കടൽ തർക്കങ്ങളില്ല. എല്ലാ അയൽക്കാരുമായും തർക്കങ്ങളുള്ള ചൈനീസ് നാവികസേനയുമായി ഇന്ത്യൻ നാവികസേന അതിൻ്റെ ശക്തിയെ താരതമ്യം ചെയ്യേണ്ടതില്ല. ചൈനയെ നേരിടാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നാവിക വ്യോമത്താവളമായ INS ബാസ് ഇന്ത്യയുടെ മൂന്നാമത്തെ ക്യാരിയറായി നിലകൊള്ളുന്നു. ഏതെങ്കിലും സംഘർഷമുണ്ടായാൽ മലാക്ക കടലിടുക്കിൽ ചൈനീസ് നാവികസേനയെ വറപ്പിക്കാൻ മറ്റ് നാവിക ആസ്തികൾക്കൊപ്പം ബ്രഹ്മോ സംയോജിപ്പിച്ച SU-30MK ഒരു സ്ക്വാഡ്രൺ മതിയാകും. കൂടാതെ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മോസ് ഘടിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഡിസ്ട്രോയറുകളെ പോലും കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാന് കഴിയുമോ എന്ന സംശയമാണുള്ളത്. അതിനാൽ ഇന്ത്യയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ തന്നെ പാകിസ്ഥാന് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇന്നത്തെ ആധുനിക ലോകത്ത് ആണവ ആക്രമണാന്തർവാഹിനികൾ കൂടുതൽ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രഹസ്യ സ്വഭാവമുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്താൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. അതിനാൽ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിന് അന്തർവാഹിനികൾ ഒരു മികച്ച ഓപ്ഷനാണ്. വിമാനവാഹിനി കപ്പലുകൾ ഒരു വശത്ത് ദൃശ്യമായ പ്രതിരോധമായി പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത് അന്തർവാഹിനികൾ രഹസ്യമായി ശത്രുവിൻ്റെ ആസ്തികൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. ആണവ ആക്രമണ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കാര്യമായ അഭാവമുണ്ട്. കപ്പൽ വേദ മിസൈലുകളും കര ആക്രമണ ക്രൂയിസ് മിസൈലുകളും നിരീക്ഷണ ഉപഗ്രഹങ്ങളുമില്ലാതിരുന്നതിനാൽ 1940കളിൽ വിമാനവാഹിനി കപ്പലുകൾ വളരെ ഫലപ്രദമായിരുന്നു.
കാരണം കാരിയർ അധിഷ്ഠിത വിമാനങ്ങൾ ഈ റോളുകളെല്ലാം മികച്ച രീതിയിൽ നിർവഹിച്ചിരുന്നു ഇന്നത്തെ കാലത്തെ അന്തർവാഹിനികൾ ടോർപിഡോകൾ വെടിയുതിർക്കുന്നതിൽ മാത്രമായി ഒതുങ്ങുന്നില്ല പകരം ക്രൂയിസ് മിസൈലുകൾ മുതൽ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തുടക്കാൻ നിലവിലെ അന്തർവാഹിനികൾക്ക് കഴിയും ഞങ്ങളുടെ അഭിപ്രായത്തിൽ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യയുടെ പകരക്കാരനായാണ് സേനയിലെത്തേണ്ടത് അല്ലാതെ നിലവിലെ ശക്തിയുടെ കൂട്ടിച്ചേർക്കലായിട്ടല്ല അന്തർവാഹിനി ഫ്ലീറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും നിലവിലുള്ള കാരിയറുകളിൽ കൂടുതൽ കഴിവുള്ള പോരാളികളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് കൂടുതൽ പ്രധാനമാണ് ഇന്ത്യൻ നാവികസേനയ്ക്കും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനും നമുക്ക് എന്താണ് വേണ്ടതെന്ന് നന്നായി അറിയാം അതിനാൽ അവർ മികച്ച തീരുമാനങ്ങൾ എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു